നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കടുത്ത ദാരിദ്ര്യത്തിൽ വീർപ്പുമുട്ടുകയാണ് കേരളം എന്ന സംസ്ഥാനം. ഇതിന് കേരളം കുറ്റം പറയുന്നത് കേന്ദ്രത്തിനെയാണ്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്രത്തിന്റെ നടപടിയാണ് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന പെരും കള്ളമാണ് കേരളം പ്രചരിപ്പിക്കുന്നത്. ഇപ്പോഴിതാ സുപ്രീം കോടതി പോലും കേരളത്തോട് ചോദിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി മാത്രം കേന്ദ്രം പ്രത്യേകം നിയമമുണ്ടാക്കണമോ? മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പ്രശ്നം എന്താണ് കേരളത്തിന് മാത്രം? കേന്ദ്രം കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിന് വേണ്ടി മാത്രമായി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനാകില്ലെന്ന് കേന്ദ്രം പറയുന്നു. സുപ്രീം കോടതി സമീപിച്ചത് കേരള സർക്കാരാണ്. എന്തിനു വേണ്ടിയാണ് സമീപിച്ചത്? കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി പിൻവലിപ്പിക്കണം, ഇടക്കാല ഉത്തരവിടണം, ഇടക്കാല ഉത്തരവിട്ടുകൊണ്ട് സംസ്ഥാനത്തിന് അനുകൂലമായ വിധി ഉണ്ടാകണം. ഇതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. എന്നാൽ ആ ഹർജി പരിഗണിച്ച കോടതി ഇടക്കാല ഉത്തരവ് നൽകാനാകില്ലെന്ന് കൃത്യമായി പറഞ്ഞു. കേസ് വേണമെങ്കിൽ അടുത്ത മാസം 13 പരിഗണിക്കാം. അതിനിടയിൽ കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യത്തിൽ മറുപടി നൽകാനുള്ള സാവകാശവും സുപ്രീം കോടതി കൊടുത്തു. ഇതാണ് സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ ഹർജിയിന്മേൽ സംഭവിച്ചത്. ചുരുക്കത്തിൽ കേരളത്തിന്റെ ഹർജി എടുത്ത സുപ്രീം കോടതി ചോദിച്ചത് കേരളത്തിന് മാത്രം എന്താണ് പ്രശ്നം? രാജ്യത്തെ മറ്റൊരു സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനെ കുറിച്ച് പരാതിയുമില്ല, പരിഭവവുമില്ല. പക്ഷേ കേരളത്തിന് മാത്രം എന്നും പരാതിയും പരിഭവവുമാണ്. എത്ര കൊടുത്താലും മതിയാകാത്ത ഒരു കേരളം. ഇത് പറയാതെ പറഞ്ഞത് സുപ്രീം കോടതിയാണ്. ഇത് കേരളത്തിന്റെ മുഖത്തേറ്റ അടിയാണ്. കേരളമെന്ന സംസ്ഥാനത്തെ ഭരണ നേതൃത്വത്തിന്റെ കരണക്കുറ്റി നോക്കി അടിക്കുകയായിരുന്നു സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ വാക്കുകൾ വലിയ പ്രാധാന്യമുള്ളതാണ്. കേരളമെന്ന സംസ്ഥാനം എല്ലാ കാലത്തും കടമെടുത്ത് മുടിഞ്ഞ് നാശക്കോട്ടയായി മാറുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു. എന്തിനാണ്? ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി. തെരഞ്ഞെടുപ്പുകളിൽ വോട്ടെന്ന ലക്ഷ്യം മാത്രമിട്ടുകൊണ്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനായി പദ്ധതികൾ പ്രഖ്യാപിക്കുക, വരവിൽ കവിഞ്ഞ ചെലവ് നടത്തുക, ഒരു തരത്തിലുള്ള വിഭവ സമാഹരണത്തിനും തയ്യാറാകാതിരിക്കുക, എവിടെ നിന്നെങ്കിലും കടമെടുത്തും വായ്പയെടുത്തുമൊക്കെ ഓരോ ചെലവുകളും നികത്തുക, അവസാനം ആർഭാടവും ധൂർത്തും നടത്തി ഒരു സംസ്ഥാനം തന്നെ വലിയ കടക്കെണിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. ഇത് കേരളത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥയാണ്. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലുമുള്ള ഫണ്ട് ഖജനാവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ബില്ലുകളും മാറാതായിട്ട് കാലങ്ങളായി. പല ദിവസങ്ങളിലും ഖജനാവ് ഓവർ ഡ്രാഫ്റ്റിലാണ്. എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഉഴലുകയാണ് സംസ്ഥാന സർക്കാർ. എന്നിട്ട് വീണ്ടും വീണ്ടും കടമെടുക്കാനുള്ള വഴി തേടുന്നു നമ്മുടെ പിണറായി വിജയൻ സർക്കാർ. അത് നൽകിയില്ലെങ്കിൽ കേന്ദ്രത്തെ നോക്കി കുറ്റം പറയുന്ന ഒരു സർക്കാർ. ഈ കെടുകാര്യസ്ഥതയും ധൂർത്തും കൊണ്ട് നശിച്ച് നാമാവശേഷമായിട്ടും കേന്ദ്രത്തിനാണ് പഴി. കേന്ദ്രം പണം നൽകുന്നില്ലെന്നാണ് നമ്മുടെ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഈ ആരോപണങ്ങളെ പൊളിച്ചടുക്കിയിരുന്നു. ഏത് ഫണ്ടാണ്, ഏത് പണമാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടാനുള്ളത്? നിങ്ങൾ നൽകിയ കണക്കനുസരിച്ചുള്ള എല്ലാ പണവും ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സാമ്പത്തിക വർഷം ലഭിക്കേണ്ട പണം അഡ്വാൻസ് ആയി ചോദിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അത് നൽകാനാകില്ല. ഇത് പറഞ്ഞത് കേന്ദ്ര ധനമന്ത്രിയാണ്. കേന്ദ്ര ധനമന്ത്രിയുടെ വാക്കുകൾക്ക് കൃത്യമായ മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വളച്ചും തിരിച്ചുമൊക്കെ ഓരോ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറം ഏത് പണമാണ്, ഏത് ഹെഡിലുള്ള പണമാണ്, ഏത് വകുപ്പിലുള്ള പണമാണ് ലഭിക്കാനുള്ളത് എന്ന് സംസ്ഥാന സർക്കാർ തുറന്നു പറയുന്നില്ല. GST വിഹിതം ലഭിക്കാനുണ്ടെന്ന് പറയുന്നു. കേന്ദ്രം പറയുന്നു അത് കൊടുത്തു തീർത്തു കഴിഞ്ഞിരിക്കുന്നു. ഒക്ടോബറിൽ തന്നെ കൊടുത്തു തീർത്തു. ഇനി കൊടുക്കാനുള്ളത് അടുത്ത മാർച്ച് 31 കൊടുത്താൽ മതി. അതിനിയും സാവകാശമുണ്ടല്ലോ. പിന്നെ ചില ഫണ്ടുകൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് കേന്ദ്രം ഉറപ്പിച്ചു പറയുന്നതിന് കാരണം അത് സംബന്ധിച്ച കണക്കുകൾ സംസ്ഥാന സർക്കാർ ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള കണക്കുകൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ ആ തുക അനുവദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അനുവദിക്കില്ല എന്നുള്ളത് കേന്ദ്രത്തിന്റെ നിയമമാണ്. ആ നിയമമനുസരിച്ചാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. സ
സംസ്ഥാന സർക്കാർ യഥാസമയം രേഖകളും കണക്കും സമർപ്പിച്ചാൽ കൃത്യമായി പണം നൽകുമെന്നുള്ളത് കേന്ദ്രത്തിന്റെ നിലപാട് തന്നെയാണ്. അതിനിടെയാണ് മറ്റൊരു തിരിച്ചടി സംസ്ഥാന സർക്കാർ ഉണ്ടായത്. റിസർവ് ബാങ്കിന്റെ പെട്ടെന്നുള്ള നീക്കം, സംസ്ഥാനത്തിന്റെ വായ്പാ ഗ്യാരണ്ടി നിൽക്കാനുള്ള പരിധി കൂടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. കാരണം സംസ്ഥാനത്തിന് കടമെടുക്കുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധി മറികടക്കാൻ ചില തന്ത്രങ്ങൾ സംസ്ഥാനങ്ങൾ പയറ്റാറുമുണ്ട്. അതിൽ പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ. അതെന്ന് പറയുന്നത് നേരിട്ട് സംസ്ഥാനം വായ്പ എടുക്കില്ല, മറിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് വായ്പ എടുപ്പിക്കും. അതിന് ഗ്യാരണ്ടി സംസ്ഥാന സർക്കാർ നിൽക്കും. അതിന് ഒരു പരിധി ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വായ്പ എന്നത് സംസ്ഥാന സർക്കാരിന്റെ പേരിൽ വരില്ല എങ്കിൽ കൂടി അത് സംസ്ഥാന സർക്കാരിനുള്ളതാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പിന്നിൽ ഗ്യാരണ്ടറായി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് മാത്രം. അപ്പോൾ പൊതുവായി നേരിട്ടെടുക്കാവുന്ന വായ്പയ്ക്ക് പുറമെ അധികമായി കോടിക്കണക്കിന് രൂപയുടെ വായ്പ കൂടി സംസ്ഥാനത്തിലേക്ക് എത്തിച്ചേരും. ഇത് കേന്ദ്രത്തെ പറ്റിക്കാനും റിസർവ് ബാങ്കിനെ പറ്റിക്കാനുമുള്ള തന്ത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൽ പിടിമുറക്കിയിരിക്കുന്നു. കാരണം ഏറ്റവും ഒടുവിൽ ഈ വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ഇതിന്റെ തിരിച്ചടവിന്റെ ഉത്തരവാദിത്വം വരുന്നത് സംസ്ഥാനത്തിനാണ്. അങ്ങനെ സംസ്ഥാനം തിരിച്ചടയ്ക്കാതെ വരുന്നതോടുകൂടി ഈ വായ്പ നൽകിയവർക്ക് പണം ലഭിക്കാതെ വരും. അത് ഒടുവിൽ കേന്ദ്രത്തിന്റെ തലയിലേക്ക് ആ ബാധ്യത എത്തിച്ചേരും. ഇതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ വായ്പാ ഗ്യാരണ്ടിയുടെ പരിധി കൂടി വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. KTDFC എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ പേരിൽ KSRTC വായ്പ എടുത്തിരുന്നു. ആ വായ്പയ്ക്ക് KSRTC ഗ്യാരണ്ടി നൽകിയത് സംസ്ഥാന സർക്കാരാണ്. ഈ KTDFC നിക്ഷേപിച്ചവർക്ക് ഈ തുക തിരികെ നൽകേണ്ട സമയമായപ്പോൾ KTDFC പക്കൽ പണമില്ല. അങ്ങനെ KTDFC സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുന്നു, പണം വേണം, നിക്ഷേപിച്ചവർക്ക് പണം നൽകണം. എന്നാൽ സംസ്ഥാന സർക്കാർ കൈമലർത്തി കാണിച്ചു. ഹൈക്കോടതിയിൽ കേസെത്തി. ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം ചോദിച്ചു. അപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ നൽകാൻ പണമില്ല, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു രൂപ പോലും എടുക്കാനില്ല, അതുകൊണ്ട് ഈ തവണ ഞങ്ങൾക്ക് പൈസ നൽകാനാകില്ല, ഈ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് ഏറ്റെടുക്കാനാകില്ല. ഞങ്ങളെന്ന് ഗ്യാരണ്ടി നിന്നതൊക്കെ സത്യം തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് പണം നൽകാനാകില്ല, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾക്ക് പണം നൽകാനാകില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണെന്ന് ഗ്യാരണ്ടി നിന്നത്, ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ സ്വയം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി. ഇങ്ങനെ ഒരു സംസ്ഥാനത്തിന് കടമെടുപ്പ് പരിധി കൂട്ടി നൽകിയാൽ, കടമെടുപ്പ് ഗ്യാരണ്ടി പരിധി കൂട്ടി നൽകിയാൽ അത് തിരിച്ചടിയാകുമെന്ന് കൃത്യമായി സംസ്ഥാന കേന്ദ്ര സർക്കാരിന് മനസ്സിലായി, റിസർവ് ബാങ്കിന് മനസ്സിലായി. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഈ വായ്പാ പരിധിയും വായ്പയ്ക്ക് ഗ്യാരണ്ടി നിൽക്കേണ്ട പരിധിയും സംസ്ഥാന സർക്കാരിന്റെ വെട്ടിക്കുറച്ചത്. ഇപ്പോൾ 5,000 കോടി രൂപയാണ് സംസ്ഥാനത്തിന് കടമെടുക്കാവുന്ന പരിധി. അതിൽ കൂടുതൽ കടമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. ഇത് വലിയ സാമ്പത്തിക വിസ്ഫോടനം തന്നെയാണ്, സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കേരളം പോലൊരു സംസ്ഥാനത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. വരും മാസങ്ങളിൽ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം, പെൻഷൻ, ക്ഷാമബത്ത, അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ, മറ്റു ആനുകൂല്യങ്ങളൊക്കെ തന്നെ നൽകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് പറയുന്നത് വെറുതെയല്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും ചിലപ്പോൾ മുടങ്ങുന്ന സാഹചര്യമുണ്ടാകും. അതിനപ്പുറം സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. സിവിൽ സപ്ലൈസ് അടക്കമുള്ള പൊതുവിതരണ സംവിധാനങ്ങളെ തന്നെ ഇത് ദോഷകരമായി ബാധിക്കും. കേവലം മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും മാത്രം വരുമാനമുള്ള ഒരു സംസ്ഥാനം മറ്റു തരത്തിലുള്ള വിഭവ സമാഹരണത്തിന് സംസ്ഥാനം പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനൊരു സംസ്ഥാനത്തിന് അനിവാര്യമായ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ധൂർത്തിനൊരു കുറവുമില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മാസം 90 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന്റെ വാടക. നമുക്കറിയാം, കുറച്ച് ദിവസം മുമ്പ് നടന്ന നവകേരള യാത്ര, നവകേരള സദസ്, നവകേരളവുമായി ബന്ധപ്പെട്ട പല പരിപാടികൾ, കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ചുകൊണ്ടാണ് ഈ പരിപാടികൾ കേരളത്തിൽ നടത്തിയത്. കേവലം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രം, തെരഞ്ഞെടുപ്പിന്റെ PR വർക്കിന് വേണ്ടി മാത്രം. അപ്പോഴൊന്നും തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ഈ സർക്കാർ ആലോചിച്ചില്ല. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അതിനെക്കുറിച്ച് വ്യാകുലതപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക, രാഷ്ട്രീയ പ്രചരണം നടത്തുക, ഇതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് നേരിട്ട് ചെലവാക്കാം, കൂടാതെ ബാക്കിയുള്ള തുക മറ്റു മാർഗങ്ങളിലൂടെ പിരിച്ചെടുക്കാം.
എന്നാൽ ഇതുകൊണ്ട് എന്താണ് സംസ്ഥാനത്തിനുണ്ടായ നേട്ടമെന്ന് ചോദിച്ചാൽ ഒരു നേട്ടവുമില്ല. രാഷ്ട്രീയ പാർട്ടിക്കും അതുപോലെ നേതാക്കന്മാർക്കും മാത്രമാണ് നേട്ടം. ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ പൊതു ഖജനാവിലെ പണം തന്നെ ദൂർത്തടിക്കുന്ന ഒരു സ്ഥിതി. ആ ദൂർത്തിലൂടെയും കെടുകാര്യസ്ഥതയിലൂടെയുമാണ് ഒരു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തപ്പെട്ടത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിട്ട് കേന്ദ്രത്തിനെ നോക്കി പഴിചാരിയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.